മമ്മൂട്ടിയുടെ ബിഗ് ബജറ്റ് സിനിമയായ മാമാങ്കം ഒരുങ്ങുകയാണ്. യുദ്ധരംഗങ്ങൾ അടക്കമുള്ള അവസാന രംഗങ്ങളാണ് ഇനി ചിത്രീകരിക്കാനുള്ളത്. വലിയ സജ്ജീകരണങ്ങളാണ് ചിത്രത്തിനായി ഒരുക്കുന്നത്. അവസാന രംഗത്തെ യുദ്ധം ചിത്രീകരിക്കുമ്പോൾ 2000 ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പങ്കെടുക്കുന്നത്. നെട്ടൂരിലെ 20 ഏക്കറിൽ വലിയ സെറ്റാണ് ഒരുക്കിയിരിക്കുന്നത്. 10 കോടി രൂപ ചിലവിട്ടാണ് സെറ്റ് ഒരുക്കിയിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ മാമാങ്ക കാലത്തെ കഥയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ എന്ന വിശേഷണത്തോടെയാണ് മാമാങ്കം എത്തുന്നത്. പഴശ്ശിരാജയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു ഇതിഹാസ കഥാപാത്രമായിരിക്കും മാമാങ്കത്തിലേത്. 3 ഷെഡ്യൂളുകൾ പൂർത്തിയാക്കിയ സിനിമയുടെ അവസാനഘട്ടം ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ചിത്രത്തിലെ യുദ്ധരംഗം ചിത്രീകരിക്കുന്നതിനായി 20 ഏക്കറിലാണ് വമ്പൻ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അവസാന ഷെഡ്യൂൾ ചിത്രീകരണത്തിൽ 2000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. നെട്ടൂരിൽ 20 ഏക്കർ സ്ഥലത്താണ് 100 കണക്കിന് ജോലിക്കാർ ചേർന്ന് പടുകൂറ്റൻ മാമാങ്ക ചന്തയും നിലപാട് തറയും പടനിലവും ഉൾപ്പെട്ട സെറ്റ് പടുത്തുയർത്തിയത്. 10 കോടി രൂപയാണ് ഇതിനു മാത്രമായി മുടക്ക്. ലൂസിഫർ സിനിമയുടെ സെറ്റ് ഒരുക്കിയ ആർട്ട് ഡയറക്ടർ മോഹൻദാസ് ആണ് മാമാങ്കത്തിന്റെയും പിന്നിൽ. കണ്ണൂർ, അതിരപ്പള്ളി, വാഗമൺ, ഒറ്റപ്പാലം, വരിക്കാശ്ശേരി മന, കളമശ്ശേരി വനമേഖല എന്നിവിടങ്ങളിലെ ചിത്രീകരണം കഴിഞ്ഞാണ് നെട്ടൂരിൽ അവസാന ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുന്നത്. മാമാങ്കപ്പടയ്ക്ക് വേണ്ട ആയുധങ്ങൾ നിർമ്മിക്കാൻ ആയുധ നിർമ്മാണശാലയും ഇതിനൊപ്പം പ്രവർത്തിക്കുന്നു. 40 ദിവസത്തോളം ചിത്രീകരണം ഉണ്ടാകും. രാത്രികാല രംഗങ്ങളാണ് പൂർണ്ണമായും ചിത്രീകരിക്കുക. 17-ാം നൂറ്റാണ്ടിലെ മാമാങ്ക കാലത്തെ കഥ പറയുമ്പോൾ ഫ്രഞ്ച്, അറബ്, ചൈനീസ് നടന്മാരും ക്യാമറയ്ക്ക് മുന്നിലെത്തും. എം പത്മകുമാറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. നേരത്തെ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയ സജീവ് പിള്ള സംവിധാനം ചെയ്യുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ നിർമ്മാതാവുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹത്തെ സംവിധാന സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയായിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.